ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദംസ് കഫേ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ്. ഇത് നമ്മൾ ചെയ്യുന്നത് നുറുക്ക് ഗോതമ്പ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇത് ഡയറ്റ് എടുക്കുന്നവർക്കും അല്ലെങ്കിൽ ഈവനിങ്ങിലോ അങ്ങനെ ഏത് സമയത്തും നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഹെൽത്ത് ഡ്രിങ്ക് ചെയ്യുന്നത് നോക്കാം. ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരക്കപ്പളവിന് നുറുക്ക് ഗോതമ്പാണ്. ഇതിപ്പം അല്പം വലിയ തരികളോട് കൂടിയ നുറുക്ക് ഗോതമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് തരം നുറുക്ക് ഗോതമ്പാണെങ്കിലും എടുക്കാം. ഇനി ഇത് ഇതിനകത്ത് പൊടികളൊക്കെ പോണ രീതിയിൽ നന്നായിട്ട് ഒരു 4-5 തവണ നമുക്ക് കഴുകണം. അങ്ങനെ കഴുകിയെടുത്ത ശേഷം 1 കപ്പ് വെള്ളത്തിൽ നമുക്ക് ഇത് ഒരു 3 മണിക്കൂർ കുതിർക്കാനായിട്ട് വയ്ക്കാം. നമ്മൾ 3 മണിക്കൂർ കുതിർത്ത നുറുക്ക് ഗോതമ്പാണിത്. ഇനി നമുക്കിത് മിക്സി ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് അരിച്ചും കൂടി എടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിക്സിയുടെ ചെറിയ ജാറാണ്. അതുകൊണ്ട് തന്നെ അല്പമായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഇതൊന്ന് അരച്ചെടുക്കുന്നത്. അപ്പം ഇതിനകത്തേക്ക് നമ്മൾ ഒഴിക്കുന്ന വെള്ളം നമ്മൾ സോക്കിയാൻ ഉപയോഗിച്ച വെള്ളം തന്നെ നമുക്ക് ഉപയോഗിക്കാം. കാരണം നമ്മളിത് നന്നായിട്ട് 4-5 തവണ കഴുകി പൊടിയൊക്കെ കളഞ്ഞ ശേഷം സോക്കിയാനായിട്ട് ഉപയോഗിച്ച വെള്ളമായതുകൊണ്ട് ഈ വെള്ളം തന്നെ നമുക്ക് ഉപയോഗിക്കാം. അരച്ചെടുത്ത നുറുക്ക് ഗോതമ്പ് ഇതേപോലെ ഒരു അരിപ്പയിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഇതിനകത്തെ പാലൊക്കെ അരിച്ച് മാറ്റാം. നമ്മൾ ഇങ്ങനെ അരിച്ച ശേഷം അരിപ്പയിൽ വരുന്ന ബാക്കി ഈ ഒരു നുറുക്ക് ഗോതമ്പുണ്ടല്ലോ, ഇതിനകത്ത് ഇനിയും പാലുണ്ടാകും. അപ്പോൾ വീണ്ടും ഇതേപോലെ 1-2 തവണ കൂടി നമ്മൾ അല്പം വെള്ളം ഉപയോഗിച്ച് അരച്ച ശേഷം ഇതേപോലെ വീണ്ടും നമ്മൾ അരിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു നുറുക്ക് ഗോതമ്പിൻ്റെ അകത്തുള്ള പാല് മുഴുവനായിട്ട് നമുക്ക് അരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നുറുക്ക് ഗോതമ്പിൻ്റെ പാല് ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അരയ്ക്കാനായിട്ട് ഉപയോഗിച്ച വെള്ളം എന്ന് പറയുന്നത് നമ്മൾ നുറുക്ക് ഗോതമ്പ് സോക്കിയാൻ ഉപയോഗിച്ച 1 കപ്പ് വെള്ളവും പിന്നെ എക്സ്ട്രാ 1 കപ്പ് വെള്ളവും, അങ്ങനെ 2 കപ്പ് വെള്ളത്തിലാണ് നമ്മളിത് അരച്ച് അരിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ അരിച്ചെടുത്ത നുറുക്ക് ഗോതമ്പിൻ്റെ പാല് ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ തയ്യാറാക്കിയ നുറുക്ക് ഗോതമ്പിൻ്റെ പാല് ഞാനൊരു പാനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കേണ്ടത് കുറച്ച് പാലാണ്. ഞാനിവിടെ ചേർക്കുന്നത് 1 കപ്പ് തിളപ്പിച്ച ആറിയ പാലാണ് ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം വേണം നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പിൻ്റെ ഈ ഒരു പാലിന് ചെറിയൊരു റോ ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ തിളപ്പിച്ചെടുക്കുമ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളിത് ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് താഴെ പിടിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ഒരു 4-5 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു നുറുക്ക് ഗോതമ്പ് പാലിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറിക്കിട്ടും. അതിനുശേഷം ഇതേപോലെ ചെറുതായിട്ട് തിക്കായിട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് ചേർക്കേണ്ടത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയാണ്. ഞാനിവിടെ ഒരു 150 ഗ്രാം ശർക്കര 1 കപ്പ് വെള്ളം ഉപയോഗിച്ച് ഒന്ന് ഉരുക്കിയെടുത്ത ശേഷം അരിച്ചെടുത്തിട്ടാണ് ശർക്കര പാനി തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ശർക്കരപ്പാനി ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് ചിരകിയ തേങ്ങയാണ്. ഇത് 1/2 കപ്പ് അളവിന് ചിരകിയ തേങ്ങയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഇനി നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്നും കൂട്ടി കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ ആദ്യം ഇട്ടിരുന്ന ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇതൊന്ന് ചൂടാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ജീരകമാണ്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ അളവിന് ജീരകം എടുത്ത ശേഷം കല്ലിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ഇടിച്ച് എടുത്തിരിക്കുവാണ്. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ ജീരകം ചേർക്കുമ്പോഴായിരിക്കും ഇതിനകത്ത് ഫ്ലേവറൊക്കെ നന്നായിട്ട് നമുക്ക് ഈ ഒരു ഡ്രിങ്കിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിന് പകരം നമുക്ക് ജീരകപ്പൊടിയാണെങ്കിൽ ഉപയോഗിക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് ചുക്കുപൊടിയാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിലാണ് ചുക്കുപൊടി എടുത്തിരിക്കുന്നത്. നമ്മൾ ചുക്കുപൊടിയൊക്കെ ചേർക്കുമ്പോൾ നേരിട്ട് ചേർക്കാതെ ഇതേപോലെ അല്പം ഡ്രിങ്കിൽ മിക്സ് ചെയ്ത ശേഷം നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അല്ലെങ്കിൽ പൊടി ആയതുകൊണ്ട് അവിടെ എവിടെയും ചെറിയ ചെറിയ കട്ട കെട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ജീരകപ്പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഈ ഒരു രീതിയിൽ വേണം ജീരകപ്പൊടി ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇതിന് പകരമായിട്ട് ഏലക്കപ്പൊടിയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കാം. പക്ഷേ ഞാൻ ഇപ്പോൾ ഈ ഒരു ഡ്രിങ്കിൽ ചുക്കുപൊടിയും ജീരകവും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഡ്രിങ്കിൽ ചെറുതായിട്ട് തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. കുറച്ച് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് ഇതിനെപ്പോഴും നല്ലത്. ഇനി നമുക്കിത് 2-3 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ നുറുക്ക് ഗോതമ്പ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്കിത് ഏത് സമയത്തും കഴിക്കാൻ പറ്റുന്ന ഒരു ആഹാരമാണിത്. അപ്പം വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു നുറുക്ക് ഗോതമ്പ് ഡ്രിങ്ക് എല്ലാവരും ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു.